നാം പെർഫോം ചെയ്യുന്നത്. ഹലാസനം ചെയ്യുന്ന വിധം. ഹലം എന്നാൽ കലപ്പ എന്നാണ് അർത്ഥം. ഈ ആസനം അനുഷ്ഠിക്കുമ്പോൾ ശരീരം ഒരു കലപ്പയുടെ ആകൃതിയെ പ്രാപിക്കുന്നതിനാലാണ് ഈ പേർ സിദ്ധിച്ചത്. ആദ്യമായി മലർന്ന് കിടക്കുക. ഉള്ളംകൈ വിരിപ്പിനോട് ചേർന്നിരിക്കത്തക്ക വിധം കമഴ്ത്തി നീട്ടിവെക്കുക. കാൽപാദങ്ങൾ രണ്ടും ചേർത്ത് ശ്വാസം പൂർണ്ണമായി അകത്തേക്ക് എടുക്കുക. അതിനുശേഷം കാൽമുട്ടുകൾ വളയാതെ ഒരു കുതിപ്പോടെ കാലുകൾ മുകളിലേക്ക് ഉയർത്തുക. തലയ്ക്ക് മുകളിൽ എത്തുമ്പോൾ ശ്വാസം അല്പമായി വിട്ടുകൊണ്ട് മുട്ടുകൾ അല്പം പോലും വളയാതെ കാലുകൾ തലയ്ക്ക് പുറകിലേക്ക് താഴ്ത്തി തറയിൽ മുട്ടിച്ചു വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കാൽമുട്ടുകൾ വളയാതെ കാലുകൾ ഉയർത്തി തലയ്ക്ക് മീതെ എത്തിയ ശേഷം തുടർന്ന് ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ മുന്നോട്ട് താഴ്ത്തി തറയിൽ കൊണ്ടുവയ്ക്കുക. ഈ വിധം 5 പ്രാവശ്യം ആവർത്തിക്കുക. ഗുണങ്ങൾ: നട്ടെല്ലിന് നല്ലൊരു വ്യായാമമാണിത്. ശരീരത്തിൻ്റെ അമിതമായ തടിയും ഭാരവും കുറയുന്നു. ദുർമേധസ് ഇല്ലാതാകുന്നു. വായുകോപം കുറയുന്നു. ആസ്മയ്ക്ക് ഹലാസനം നല്ലൊരു പ്രതിവിധിയാണ്. ഹൃദയപേശികളെ ശക്തമാക്കുന്നു. മലബന്ധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. മനോവിചാരങ്ങളെ നിർമ്മലമാക്കുന്നു. മുഖത്തിന് കൂടുതൽ തേജസ് ലഭിക്കുന്നു. അലസതയും ക്ഷീണവും മാറിക്കിട്ടുന്നു. നിത്യയൗവനം നിലനിർത്തുന്നു.